രേവതി കലാമന്ദിറിന്റെ ബാനറിൽ ഒരു എനിക്ക് തോന്നുന്ന ഒരു പ്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാലമായി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു താമസം? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ താമസം വന്നതെന്ന് പറഞ്ഞാൽ ഈ നടന്മാരൊക്കെ പ്രൊഡക്ഷനിൽ പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നമാണ്. നമുക്ക് അവർ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഇപ്പോൾ സീനിയറായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം അവർ വിചാരിക്കുന്ന കുറേ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കുറേ ചെങ്കീരികൾ അവിടെ ഇരിപ്പുണ്ട്. ഇവരുടെ അടുത്തൊക്കെ ചെന്ന് പോയാൽ അവരുടെ വിചാരം ഈ ചെറുപ്പക്കാരുമായിട്ട് ഡീൽ ചെയ്യാനാണ് അവർക്ക് താല്പര്യം. നമ്മളൊക്കെ അതുകൊണ്ട് ഞാൻ അടുത്ത പടം എന്ന് പറയുന്നത് ഞാൻ ചെയ്യാൻ പോകുന്ന പടം ഞാൻ മക്കളാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്, ഞാനല്ല. അതുകൊണ്ട് ഞാൻ മാറി നിന്നുകൊണ്ട് നോക്കുന്നതാണ്. എൻ്റെ അനന്തരവൻ സന്ദീപും മോള് രേവതിയും കൂടെ ചേർന്നിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്, കീർത്തി. അപ്പം അവർ ചെയ്യട്ടെ, അവരൊക്കെ കൂടെ കാര്യങ്ങൾ നീക്കട്ടെ. അപ്പം നമ്മൾ മാറി നിൽക്കുകയല്ല, നമ്മൾ പിന്നിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. എൻ്റെ ബിസിനസ് കാര്യങ്ങൾ അതൊക്കെ ഞാൻ ചെയ്തോളാം, ബാക്കി സിനിമ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. അടുത്ത തലമുറ വരികയല്ലേ നമ്മൾ. അപ്പം അവർ രേവതി കലാവന്ദൻ്റെ ബാനറിൽ തന്നെയാണ് പടം ചെയ്യുന്നത്, പക്ഷേ അവരായിരിക്കും മുമ്പേ നിന്ന് ചെയ്യുന്നത്.